ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബീർബലിന്റെ പാട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ലേ മാം? എല്ലാവർക്കും അതൊക്കെ ഓർമ്മയില്ലേ? മറന്നിട്ടൊന്നുമില്ലല്ലോ ആരും. അപ്പോൾ എന്തായിരുന്നു എടുത്തിട്ടുണ്ടായി മാം പറഞ്ഞു നിർത്തിയത്? കളമരിയായിരുന്നു. രണ്ട് കനകറാമും ചമലാലിനും ഒരു പരാതിയായിട്ട് അക്ബർ ചക്രവർത്തിന് മുമ്പിലെത്തിയില്ലേ? ആ എന്താ പറയുക, അതിനൊരു പരിഹാരം, ആ പരാതിക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ചക്രവർത്തി ആരെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ? ബീർബലിനെയാണ് ചക്രവർത്തി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബീർബൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ബാക്കിയുള്ളതെന്ന്. നോക്കിക്കോളൂ. ഇയാൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ, ബീർബൽ പറഞ്ഞു. ഇത് കേട്ട ചമൻലാൽ ആകെ ദുഃഖിതനായി. തനിക്ക് നീതി നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ചമൻലാൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. കനകറാമാകട്ടെ തനിക്ക് ലഭിക്കാൻ പോകുന്ന സമ്പത്തിനെ പറ്റി ചിന്തിച്ച് സന്തോഷിച്ചു. അപ്പൊ ബീർബൽ എന്താ പറഞ്ഞേ? ആ ഇയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ. ഇത് പറഞ്ഞ പക്ഷെ ചമൻലാൽ എന്തായി? ആകെ സങ്കടമായി. എന്താ ചെയ്യാന്ന്, എനിക്ക് നീതി നിഷേധിച്ചു, നഷ്ടപ്പെട്ടു, തനിക്കിനി കിട്ടില്ല, നീതി കിട്ടില്ല എന്ന് വിചാരിച്ച് ഇയാൾ ആകെ വിഷമിച്ചിങ്ങനെ ഇരുന്നു. കനകറാമാണെങ്കിലോ തനിക്ക് കിട്ടാൻ പോകുന്ന സമ്പത്തിനെ കുറിച്ച്, ചമൻലാലിന് എന്തായാലും ശിക്ഷ കിട്ടും, അപ്പൊ എനിക്ക് 100 ദിവസം കിട്ടും, ചക്രവർത്തി എനിക്ക് തരും എന്നെല്ലാം വിചാരിച്ച് കനകറാം വളരെ കിട്ടാൻ പോകുന്ന സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് മനസ്സിൽ ഭയങ്കര വളരെയധികം സന്തോഷമായി കനകറാമിന്. തിരുമേനി, ദരിദ്രനായ ഞാൻ 100 സ്വർണ്ണനാണയങ്ങൾ എവിടെ നിന്ന് നൽകും? 1 സ്വർണ്ണനാണയം പോലും എന്റെ കയ്യിലില്ല. ചമൻലാൽ തന്റെ ദുഃഖം രാജാവിനോട് പറഞ്ഞു. ചമൻലാലിന് ദരിദ്രനല്ലേ പാവം. അപ്പൊ ചമൻലാലിന് ചക്രവർത്തിയോട് പറഞ്ഞു, ചക്രവർത്തി 100 സ്വർണ്ണനാണയം ഞാൻ എവിടെ നിന്നാണ് തരിക? എനിക്ക് എന്റെ കയ്യിൽ എന്താ, 1 സ്വർണ്ണനാണയം പോലും എന്റെ കയ്യിലില്ല. പിന്നെ ഞാൻ എവിടെ നിന്നാണ് 100 സ്വർണ്ണനാണയങ്ങൾ ഞാൻ കനകറാമിന് കൊടുക്കുക എന്ന് വളരെ ദുഃഖത്തോടെ ചമൻലാല് ചക്രവർത്തിയോട് ചോദിച്ചു. ബീർബലിന് ചിരിയാണ് വന്നത്. ബീർബലിന് ഇത് കേട്ടപ്പോ എന്താണ്ടായി? ചിരിയാ വന്നത്. ബീർബൽ ചക്രവർത്തിയോട് അപേക്ഷിച്ചു, തിരുമേനി, ഖജനാവിൽ നിന്ന് 100 സ്വർണ്ണനാണയങ്ങളും ഒരു കണ്ണാടിയും കൊണ്ടുവരാൻ കൽപ്പിക്കുക. അപ്പൊ ബീർബല് പറഞ്ഞു, ചക്രവർത്തി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഖജനാവിൽ നിന്ന് 100 സ്വർണ്ണനാണയങ്ങളും ഒരു കണ്ണാടിയും വേഗം കൊണ്ടുവരണം എന്ന് ബീർബല് ചക്രവർത്തിയോട് പറഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ എല്ലാവരും ശ്വാസമടക്കി കാത്തിരുന്നു. എല്ലാവരും ബീർബലിന്റെ ബുദ്ധിശക്തി വളരെയധികം പ്രശസ്തമാണല്ലേ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ്, എന്താണ് ബീർബൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും വളരെയധികം ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. സ്വർണ നാണയങ്ങളും കണ്ണാടിയും കൊണ്ട് രാജസേവകൻ എത്തി. രാജചക്രവർത്തി ബീർബൽ പറഞ്ഞ ഉടനെ കൽപ്പിച്ചു, ഖജനാവിൽ നിന്ന് 100 സ്വർണ്ണനാണയങ്ങളും ഒരു കണ്ണാടിയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഉടനെ രാജസേവകൻ എന്ത് ചെയ്തു? 100 സ്വർണ്ണനാണയങ്ങളും കണ്ണാടിയും കൊണ്ട് വന്നു. ബീർബൽ കണ്ണാടിക്ക് മുൻപിൽ സ്വർണനാണയങ്ങൾ കൂട്ടിയിട്ടു. എന്നിട്ട് കനകറാമിനെ വിളിച്ചു പറഞ്ഞു. ബീർബൽ എന്താ ചെയ്തത്? ഈ സ്വർണനാണയങ്ങൾ മുഴുവൻ ഒരു സ്ഥലത്ത് കണ്ണാടിയുടെ മുമ്പിൽ കൂട്ടിയിട്ടു. എന്നിട്ട് കനകറാമിനെ എന്നെ വിളിച്ചു. കണ്ണാടിയിൽ കാണുന്ന സ്വർണനാണയങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തുകൊള്ളുക. കനകറാമിനോട് എന്ത് പറഞ്ഞു വിളിച്ചിട്ട് ബീർബലെ? ഇതാ കണ്ണാടിയിലെ സ്വർണനാണയങ്ങൾ കുറെ കാണുന്നുണ്ടല്ലോ, ആ കണ്ണാടിയിൽ കാണുന്നത് നിങ്ങൾ എടുത്തോളൂ എന്ന് ബീർബൽ കനകറാമിനോട് പറഞ്ഞു. കണ്ണാടിയിൽ കാണുന്ന പണം ഞാൻ എങ്ങനെ എടുക്കും? കനകറാം ചോദിച്ചു. കനകറാം ഇത് കേട്ട ആകെ അത്ഭുതയെ. കണ്ണാടിയിൽ കാണുന്ന സ്വർണം എങ്ങനെ എനിക്ക് എടുക്കാൻ സാധിക്കുക എന്ന് കനകറാം ചോദിച്ചു. സ്വപ്നത്തിലെ കടം വീട്ടാൻ കണ്ണാടിയിലെ പണം മതി. അതെടുത്തില്ലെങ്കിൽ ദുരാഗ്രഹിയായി നീ രാജാവ് വിധിക്കുന്ന ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളൂ. സ്വപ്നത്തിൽ കടം വാങ്ങി ചമൻലാൽ ശരിക്കും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. സ്വപ്നത്തിലാണ് ചമൻലാൽ കടം വാങ്ങിയത്. അപ്പൊ സ്വപ്നത്തിൽ കടം വാങ്ങിയിട്ടുള്ള കടം വീട്ടാൻ, സ്വപ്നത്തിലെ കടം വീട്ടാൻ എന്ത് മതി? കണ്ണാടിയിലെ സ്വർണം മതി എന്ന് ബീർബൽ പറഞ്ഞു.
അല്ല അത് നീ സ്വർണ്ണ കണ്ണാടിയിൽ കണ്ട ആ സ്വർണ്ണം നീ എടുത്തിട്ടില്ലെങ്കിൽ നീ രാജാവ് കൽപ്പിക്കുന്ന ശിക്ഷ അനുഭവിക്കാൻ നീ തയ്യാറായിക്കോളും. നീ ദുരാഗ്രഹിയായ നീയെ ആ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്ന് ബീർബൽ പറഞ്ഞു. ദുരാഗ്രഹി എന്ന് പറഞ്ഞാൽ എന്താ, പണത്തിനോടുള്ള ചീത്ത ആഗ്രഹത്തിനാണ് നമ്മൾ ദുരാഗ്രഹം എന്ന് പറയാം. ആ അത്യാഗ്രഹിയായ കനകരാം നീ ആ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് ബീർബൽ പറഞ്ഞു. അക്ബർ ചക്രവർത്തിക്ക് സന്തോഷമായി. അദ്ദേഹം കനകരാമിനോട് കൽപ്പിച്ചു, ഈ നിൽക്കുന്ന പാവത്തിനെ വഞ്ചിച്ച് സ്വർണ നാണയം തട്ടിയെടുക്കാൻ ശ്രമിച്ച നീ 100 സ്വർണ നാണയങ്ങൾ ഇയാൾക്ക് കൊടുക്കണം. ചക്രവർത്തിക്ക് ബീർബലിന്റെ ഈ എന്താ പറയാ ഈ കണ്ണാടി വെച്ചിട്ടുള്ള ഈ ഇത് ഇഷ്ട വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ചക്രവർത്തി എന്ത് പറഞ്ഞു, ആ ഈ നിൽക്കുന്ന പാവത്തിനെ നീ വഞ്ചിച്ചു, ചതിച്ചു, ചതിച്ചിട്ട് ഇയാളെ കഷ്ടപ്പെടുത്തി, ദുഃഖി വിഷമിപ്പിച്ചു. അതിന് പരിഹാരമായിട്ട് നീ എന്ത് ചെയ്യണം, ഒരു 100 സ്വർണ നാണയം നീ ചമൻലാലിനെ കൊടുക്കണം എന്ന് പറഞ്ഞു. ചമൻലാലിന് സന്തോഷമായി. കനകറാം ലജ്ജിച്ച് തല താഴ്ത്തി എന്ന് പറഞ്ഞാൽ എന്താ, കനകറാമിനെ നാണിച്ച് എല്ലാവരുടെ മുമ്പിൽ നാണം കിട്ടില്ലേ, കനകറാം തല താഴ്ത്തി ഇങ്ങനെ നിന്നു. അക്ബർ ബീർബലിന്റെ യുക്തി വൈഭവത്തെ വാനോളം പുകഴ്ത്തി. അക്ബർ എന്ത് ചെയ്തു, തന്റെ ബീർബലിൽ തെളിയിച്ചുലോ, ആ തെളിയിച്ചപ്പോ അക്ബറിന് വളരെയധികം സന്തോഷമായി. അപ്പൊ അക്ബർ ബീർബലിന്റെ ആ യുക്തി വൈഭവത്തെ വാനോളം തന്നെ എന്താ ആകാശത്തോളം അങ്ങോട്ട് പുകഴ്ത്തി പറയാൻ തുടങ്ങി. പുകഴ്ത്തി അക്ബർ ചക്രവർത്തി. ഇഷ്ടമായോ എല്ലാവർക്കും കഥ? നല്ല കഥയല്ലേ. ആ ഇനി നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കി നോക്കൂ. അക്ബർ ചക്രവർത്തിയുടെ മുമ്പിലെ എത്തിയ പരാതിക്കാർ ആരെല്ലാമായിരുന്നു? ആരൊക്കെയായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ മുമ്പിലെത്തിയ പരാതിക്കാരെ? ആ പറയൂ. കനകറാമും ചമൻലാലുമായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ മുമ്പിലെത്തിയ പരാതിക്കാർ അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എന്തായിരുന്നു കനകറാമിന്റെ പരാതി? എന്തായിരുന്നു? തന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ 100 സ്വർണ നാണയങ്ങൾ ചമൻലാല് തിരികെ നൽകുന്നില്ല എന്നതായിരുന്നു കനകറാമിന്റെ പരാതി അല്ലെ. എന്തായിരുന്നു കനകറാമിന്റെ പരാതി? തന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ 100 സ്വർണ നാണയങ്ങൾ ചമൻലാൽ തിരികെ നൽകുന്നില്ല എന്നതായിരുന്നു കനകറാമിന്റെ പരാതി അല്ലെ. ചമൻലാൽ പണം കൊടുക്കാത്തത് എന്തുകൊണ്ടാ ചമൻലാൽ പണം കൊടുക്കാതിരുന്നത്? പണം കടം വാങ്ങിയെന്നത് സ്വപ്നമായിരുന്നു. യഥാർത്ഥത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നോ ചമൻലാല്? ഇല്ലല്ലോ. അപ്പൊ സ്വപ്നത്തിലാണ് ചമൻലാൽ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ചമൻലാൽ പണം തിരികെ കൊടുക്കാഞ്ഞത്. എല്ലാവർക്കും ഈ പാഠം ഇഷ്ടായില്ലേ? അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് എഴുതിയിരിക്കണം. നോട്ട്സൊക്കെ നന്നായിട്ട് പാഠം വായിക്കണം. 2-3 പ്രാവശ്യം നന്നായി മനസ്സിരുത്തി വായിക്കണം. അപ്പോൾ ഉത്തരങ്ങൾ ശരിക്ക് എഴുതാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.